ഹലോ ഇക്ക, എന്താ പേര് ഇക്കാന്റെ? അമീർ അല്ലേ? എവിടെ സ്ഥലം? ഇവിടെ വിളിക്കൽ. അപ്പൊ ഞാൻ അമീർ ഖാനോട് ചോദിച്ചു എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കടികൾ എന്ന്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ തൽക്കാലം ഇവിടെ റെഡി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കടികൾ കേട്ടാ. ഇനി ഞാനായിട്ടൊരു കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ചില്ലും കൂട്ടിലെ എല്ലാ കടികളും ഓരോന്നോരോന്ന് വെച്ചിട്ട് എൻ്റെ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് വെച്ചോളാം പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെ എൻ്റെ നിർദ്ദേശപ്രകാരം ഇക്ക കടികളെല്ലാം ഓരോന്നോരോന്നായിട്ട് എൻ്റെ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ സൈഡിൽ നിന്ന് കണ്ട നല്ല ചൂട് എണ്ണയിൽ ഇതാ നെയ്പത്തിലിങ്ങനെ ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് ഇതാ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടേ. കാര്യങ്ങളെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും നെയ്പത്തിലല്ലോ ഞാൻ ഇടുന്ന് കഴിക്കേണ്ടി വരും. ഇപ്പം തൽക്കാലം ആ പ്ലേറ്റിൽ അടുക്കി പെറുക്കി വെച്ചിട്ടുള്ള നമ്മളെ ചായേൻ്റെ കടികളുണ്ടല്ലോ അതങ്ങോട്ട് കഴിച്ചിട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഈ പ്ലേറ്റിൽ ഇപ്പം 10 കടികളുണ്ട് കേട്ടാ. ഏതെടുക്കണം എന്നുള്ളൊരു ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടേനും. പിന്നെ ഈ കൽമാസ് തന്നെ അങ്ങോട്ട് തുടങ്ങി. ഇത് മീൻ കൽമാസാണേ. ഈ മീൻ കൽമാസ് ഒരു അൽമാസ് ആയിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴിച്ച് തുടങ്ങിയത്. ഇതിൻ്റെ ഫില്ലിംഗ് എല്ലാം കൊള്ളാൻ അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂട്ടുണ്ടല്ലോ അത് കുറച്ചും കൂടി വേവാനുണ്ടായിരുന്നു. ഇങ്ങനെ പറ്റി പിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഈ കായ്പോളയാണ് കഴിച്ചത്. കായ്പോള അടിപൊളിയായിരുന്നു. പിന്നെ കഴിച്ച് നോക്കിയത് ഈ ഉള്ളിവടയാണ്. ഇതൊരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടാ. കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും നല്ലൊരു ഉള്ളിവട ഞാൻ കഴിച്ചത്. അതിനുശേഷം കൈവച്ചത് വീണ്ടും ഒരു പോളയിലായിരുന്നേ. ഇത് ഇറച്ചിപ്പോളയാണ്, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിച്ചു നോക്കിയത് ഈ മസാല ബോണ്ടയാണ്. ഈ ബോണ്ടേൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അതെന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടാ. വല്ലാണ്ട് ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഉണ്ടല്ലോ അത് എടുത്ത് പിടിച്ച് നിൽക്കുന്ന പോലെ തോന്നി. പിന്നെ ഈ കല്ലുമക്കായ അതും ഒരു ആവറേജ് ആയിട്ടായിരുന്നു. ഇത് ക്യാരറ്റ് പോളയാണേ. ചെറുതായിട്ട് ക്യാരറ്റൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ടേനും അടിപൊളിയായിരുന്നു. 3 പോളയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ. അപ്പോൾ അതിനുശേഷം കഴിച്ചത് ഈ പരിപ്പുവടയാണ്. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ആദ്യം കഴിച്ച ഉള്ളിവടയുണ്ടല്ലോ അത്രയും വരില്ല കേട്ടാ. നേരത്തെ കഴിച്ചത് നമ്മൾ കല്ലുമ്മക്കായ നിറച്ചത് അല്ലെങ്കിൽ അരിക്കടക്കയാണെങ്കിൽ ഇത് കല്ലുമ്മക്കായേനെ നിറച്ചതെന്ന് പറഞ്ഞൊരു ഐറ്റാണ് കേട്ടാ. സംഭവം എന്താണെന്ന് മനസ്സിലായോ? കല്ലുമ്മക്കായേൻ്റെ മസാലയില്ലേ, അത് അരിക്കൂട്ടിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്തിട്ട് ആ അരിക്കൂട്ട് പൊരിച്ചെടുക്കും. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടാണെന്ന് പറയാം. കുറച്ച് ചൂടുണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി അടിപൊളി ആയേനേ. ഇയാളെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടക്കായാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ കടിയെല്ലാം ലൈറ്റായിട്ട് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഇനി ലേശം ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. നല്ല ചൂട് ഇരുമ്പ് തവയിൽ ചുട്ടിട്ടുള്ള ദോശയാണിത്. പിന്നെ നേരത്തെ ആ നെയ്പത്തിലും കണ്ടിട്ടില്ലേ, അപ്പോൾ രണ്ടും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അതാണ് ഈ ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടാണ് പോലും ചിക്കൻ മസാല. അപ്പോൾ അത് കുറച്ചങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെല്ലാം ചോദിച്ചപ്പോൾ പറഞ്ഞു ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് മസാല ഉണ്ട് എന്ന്. ബീഫ് ഫ്രൈ ഈയിടെയായിട്ട് ഞാൻ നിൽക്കാണ്ട് കഴിക്കുന്നതുകൊണ്ട് ബീഫ് മസാല ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ലേശം ചിക്കൻ മസാലയും ലേശം ബീഫ് മസാലയും വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടെ അങ്ങോട്ട് പറഞ്ഞേ. ഇത് ഈ ഒരു പ്രദേശത്തുള്ള മെയിൻ കോമ്പിനേഷനാണ് കേട്ടാ, ആ ഇരുമ്പ് തവയിൽ ചുട്ടിട്ടുള്ള അരി ദോശയും ബീഫും. അപ്പോൾ അത് കഴിച്ചിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം ഈ മുരുമുരുന്നിരിക്കുന്ന നെയ്പത്തിലും ഈ ബീഫ് മസാലയും ഇല്ലേ രണ്ടും കൂടി ഇതാ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി. നെയ്പത്തലും ദോശയും കലക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ അതാ ബീഫ് മസാലേൻ്റെ കൂടെ കഴിച്ചു നോക്കിയ ശേഷമോ ഇനി ചിക്കൻ മസാലേൻ്റെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കട്ടെ. ഈ ദോശേൻ്റെ മേലെ കാണുന്ന ഫ്രൈ ചെയ്ത ചിക്കൻ പീസ് കണ്ട അതേ ചിക്കൻ പീസ് മസാലയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ. ഈ ദോശയും ചിക്കൻ ഫ്രൈയൊക്കെ ചേർത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് അത് ഈ ചിക്കൻ മസാലയിലും ബീഫ് മസാലയിലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മുക്കിയിട്ട് മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഒരു തുണയുടെ ആവശ്യമില്ലാണ്ട് ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനുണ്ടല്ലോ, ഊഫ്, അതൊരു വല്ലാത്ത സുഖ. ഇതിൻ്റെ കൂടെ ഊതി ഊതി കുടിക്കാൻ ഒരു വിത്തൗട്ട് ബൂസ്റ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാം. ബീഫ് മസാല അതൊരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബീഫിൻ്റെ ഫ്ലേവർ അങ്ങനെ കാര്യമായിട്ട് എവിടെയും തോന്നിയില്ല. പിന്നെ ബീഫ് കുറച്ചും കൂടി സോഫ്റ്റ് ആവായിരുന്നു കേട്ടോ. പക്ഷേ ചിക്കൻ മസാല അത് അടിപൊളിയായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈയും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതേതാ സ്പോട്ട് എന്ന് പറഞ്ഞുതരാം. നമ്മുടെ മട്ടന്നൂർ ഇരിട്ടി റോഡിലെ അവിടെ ചാവശ്ശേരി സ്കൂളുണ്ട്. അതാണ് ചാവശ്ശേരി സ്കൂൾ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇതാ ഈ ലൈവ് തട്ടുകടയാണേ. അപ്പം ശരിയേ, എന്നാൽ ഞാൻ പോട്ടെ, പിന്നെ കാണാം.